പഞ്ചാബിലെ അഞ്ച് നദികളെയാണ് കൈപ്പത്തിയിലെ അഞ്ച് വിരലുകൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രസംഗിച്ചതാര തിന്ദ്രൻ ബാലയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ത്രിപുര സി പി എമ്മിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവരെന്നും പ്രോത്സാഹിപ്പിച്ചതാരെയാണ്, ത്രിപുര ഉപജാതി ഉപസമിതി തീവ്രവാദ സംഘടനയാണ്. അതുപോലെ തന്നെ ഇപ്പൊ തെലുങ്ക് ദേശത്തെ ഇല്ലാതാക്കാൻ നോക്കി. ഇവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ തമിഴ്നാട്ടിൽ ഇതിനെതിരായിട്ടെല്ലാം പ്രവർത്തിച്ചു. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെന്റിനെ ഒന്നാം ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. അപ്പോ ലഭിച്ചിട്ടുള്ള അധികാരം ഉപയോഗപ്പെടുത്തിയും വർഗീയവാദികളെയും വിഘടനവാദികളെയും കൂട്ടുപിടിച്ചാണ് ഇവരെന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന്റെ പരിണത ഫലമാണ് ഇന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത്. പിന്നെ എന്താണ് ഭരണഘടനയോട് എന്തൊരു സ്നേഹം, നല്ലത് തന്നെ, നല്ലത് തന്നെയാണ്. പക്ഷെ എന്നാ ഇത് തുടങ്ങിയത്? ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായി, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായി തെരുവിലിറങ്ങി സമരം ചെയ്തവർക്കാണ് ഭരണഘടനയോട് ഇപ്പൊ സ്നേഹം. ഭരണഘടനയോട് സ്നേഹം വേണം, ഒരു സംശയം വേണ്ട. അതുപോലെ തനിക്കെതിരായിട്ടുള്ള കോടതി വിധി വന്നപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് നിശ്ചയിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവർ. അതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങൾ. ആ പിന്നെ ഇപ്പോ വന്ന് വന്ന് ഇപ്പോ ഏറ്റവും അവസാനം എന്താ, ഇപ്പോ ചിന്തൻ ശിബിരം. ചിന്തൻ ശിബിരത്തില് എന്താണ് പഠിപ്പിക്കുന്നത്, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, എങ്ങനെ ചിന്തിക്കണമെന്നാണ്, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നതെന്ന് പഠിക്കാൻ പോയവർ തന്നെ പറഞ്ഞ കഥ നമുക്കിപ്പോ മനസ്സിലായി. ഇത് ഇന്നലെ അല്ലല്ലോ, പഴയ നാഗ്പൂർ സമ്മേളനം മറന്നുപോയോ? കെ എസ് യുവിന്റെ നാഗ്പൂർ സമ്മേളനം, അഖിലേന്ത്യാ സമ്മേളനം നാഗ്പൂരിൽ നടന്നപ്പോ അവിടുത്തെ പെൺകുട്ടികളെല്ലാം ഓടി ഒളിച്ച് വീട്ടിനകത്ത് ദിവസങ്ങളോളം ഇരിക്കേണ്ടി വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഇത് അവരുടെ ഒരു ശീലമാണ്, മറ്റൊന്നുമല്ല. അവർക്കൊരു നീല സംസ്കാരമുണ്ട്, കാരണം കേശുവിന് ആ ഒരു സംസ്കാരമുണ്ട്, കാരണം അവരുടെ കൊടിയുടെ നിറം തന്നെ നീലയാണ്. അപ്പൊ ആ കൊടി, ആ നീലയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. അതുപോലെ സർ നേരത്തെ ബെല്ല് തന്നില്ല, വാണിംഗ് ബെല്ല് തന്നിരുന്നു, വാണിംഗ് ബെല്ല് കിട്ടിയില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായും പിന്നെ ഇപ്പോ ഒറ്റ കാര്യമുള്ളൂ, ബി ജെ പി ചേരും എന്ന് പറഞ്ഞാൽ അയാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കും. അതുപോലെ ഗോൾവർക്കർ മുമ്പിൽ പോയി തിരികെത്തിച്ചാൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കും. ഇപ്പോ നമ്മുടെ ഒരു സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ പറയുന്നത് പോലെ, പാടിയത് പറയുന്നത് പോലെ, ഈ കാക്കിക്കുള്ളിലും ഒരു കവിഹൃദയമുണ്ടെന്ന് പറയുന്നത് പോലെ, ഈ കതറിനുള്ളിലും ഒരു കാക്കിയുണ്ട് സാർ, ഒരു സംഖ്യയുണ്ട് സാർ, ഒരു സർസംഘ ചാലകുണ്ട് സാർ, ഒരു സംശയവുമില്ല. അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് മാറ്റിവെച്ച് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി ക്രിയാത്മകമായ പ്രതിപക്ഷമായി മാറുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാർ.